എനിക്ക് തമിഴില് ആ ഒരു മൂവിയുടെ കെയർ ഓഫിൽ തന്നെയാണ് ആക്ച്വലി എനിക്ക് രാജീവ് സാറിന്റെ ഓഫീസർക്ക് കോൺടാക്ട് കിട്ടിയത്. അവിടെ രാജീവ് സാറിന്റെ ഓഫീസിൽ നിന്ന് വിളി വന്ന്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഒരു ലോങ് ബ്രേക്കായി. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പോലും നമുക്ക് അത് ബ്രേക്കായി ഫീൽ ചെയ്തിട്ടില്ല, കണ്ടുകൊണ്ട് തന്നെയൊക്കെ ഇപ്പോഴും ഭയങ്കര ഫ്രഷ് ആണ്. അപ്പോൾ അതിനുശേഷം രാജീവ് സാറിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ റീചെക്ക് ചെയ്യുന്നുണ്ട്, ഇത് അതേ രാജീവ് മേനോൻ തന്നെയാണോ. അപ്പോൾ ഓഡീഷന് നമ്മളെ കൺസിഡർ, ഇങ്ങോട്ടൊരു വിളി വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. അപ്പോൾ മഹേഷിന്റെ പ്രതികാരം കണ്ടതിന് ശേഷമാണ് സാർ എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് അവിടെ ഒരു ഫുൾ ഡേ ഓഡീഷൻ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയറിൽ സെലക്ട് ആയത്. സർവം താളമയം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു ലാംഗ്വേജ്, ഒരു ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് കാണുന്ന എല്ലാത്തിലും താളം തോന്നും. അതായത് ഒരു ചിലവർക്ക് ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും സംഗീതം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ. അങ്ങനെയാണ് കുറേ ചൈൽഡ് പ്രോഡജീസ് വരുന്നത്. ഇത് അത് ഇത് അതോടൊപ്പം പഠിക്കാൻ ഒരു അവസരവും കിട്ടാത്ത ഒരാൾക്ക് അതിൻ്റെ ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് സർവം താളമയത്തിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൾക്ക് ഒരു നല്ല ഗുരുവിനെ കിട്ടുന്നില്ല, കേൾക്കുന്നത് മുഴുവൻ താളമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ എക്സൽ ചെയ്യണം എന്നുള്ളൊരു ഒരു തീയുള്ള ഒരാളാണ് ഇതിലത്തെ മെയിൻ പീറ്റർ എന്ന് പറയുന്ന ഹീറോ. അപ്പോൾ അതാണ് സർവം താളമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ റോള് മ്യൂസിക്കായിട്ടൊരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ്, ഒരു നേഴ്സിൻ്റെ ക്യാരക്ടറാണ്. എന്നാലും എന്താ പറയുക, ഒരു മെച്ചുവറായിട്ട് ഭയങ്കര, ഇതിലിപ്പോൾ ഒരു ഒരു സീനും നമ്മൾ ഇന്ന മൂടാന്ന് പറഞ്ഞിട്ടെടുത്തിട്ടില്ല. എല്ലാം ആ ഒരു മൊമെൻറ്റിൽ ക്രിയേറ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റൊമാൻസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീരിയസ് ആയ ഒരു സങ്കടം ആണെങ്കിൽ പോലും, അതൊക്കെ ആ ഒരു ഡയലോഗ്സിലും ഇതിലൊക്കെ ക്രിയേറ്റഡ് ആണ്. അതൊക്കെ സാറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും സാർ നമ്മളെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ടും വരുന്നതാണ്. നമ്മളൊരിക്കലും ഈ ഒരു സീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വരും എന്നൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രിവ്യൂസ് കണ്ട കുറേ പേര് ചില സീൻസിനെ പറ്റി പെർട്ടിക്കുലറായി പറയുമ്പോൾ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അത് നമ്മൾ അങ്ങനെ വിചാരിച്ച് ചെയ്തതാണ്. അപ്പം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സിൻ്റെ ക്യാരക്ടറാണ്. എൻ്റെ മലയാളം മൂവീസ് എടുത്ത് നോക്കിയാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സൺഡേ ഹോളിഡേയിൽ ഡോക്ടറാന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ഒരു നേഴ്സായിട്ടാണ് സർവം താളമയത്തിൽ ചെയ്യുന്നത്. തീർച്ചയായും, കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും സിനിമയിലേക്ക് വരും എന്ന് വിചാരിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം വന്നിട്ട് ആ റിലീസിന് ശേഷമാണ് ഞാൻ സിനിമ എന്ന് പറയുന്നൊരു സംഭവം സീരിയസ് ആയി എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്നോട് ഇപ്പം തന്നെ പലരും ചോദിക്കാറുണ്ട്, എന്താ മഹേഷിൻ്റെ പ്രതികാരം പോലത്തെ ഒരു സിനിമ ചെയ്യാത്ത, അല്ലെങ്കിൽ എന്താ അതിൻ്റെ പോലത്തെ. ബിക്കോസ് അത് ദിലീഷ് പോത്തനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. ആള് മഹേഷിൻ്റെ പ്രതികാരം തൊണ്ടി മുതലിനും നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി അത് അദ്ദേഹത്തിൻ്റെ പടമായതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അവരുടെ ഒരു രീതിയിൽ മൂവി എടുക്കണു. ദിലീഷ് പോത്തൻ്റെ രീതി ഇതാണ്, ദിലീഷ് ഏട്ടൻ അങ്ങനെയാണ് സിനിമ എടുക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടി. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് തൊട്ടിട്ടേ ഞാൻ വരുന്നുള്ളൂ ആ സിനിമയിൽ. പക്ഷെ എന്നാൽ പോലും അത് കണ്ടിട്ടാണ് ഇപ്പോഴും എന്നെ പലപ്പോഴും ഇപ്പോൾ രാജീവ് സാറാണെങ്കിലും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിന് കിട്ടുന്ന ലാസ്റ്റും അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു വാല്യൂം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇനി തമിഴിൽ പോയാലും ഈ സർവം താളമയത്തിലാണെങ്കിൽ പോലും ഞാൻ ഫുൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സിനിമയിൽ എന്നെ കാണില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമായിരിക്കും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഞാനിപ്പോൾ എന്ത് ക്യാരക്ടർ തന്നെ അതിൽ ചെയ്താലും ആ ഒരു സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസ് ഞങ്ങളെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാനാണെങ്കിലും ജി വി പ്രകാശ് ആണെങ്കിലും നെടുമുടി വേണു സാർ ആണെങ്കിലും വിനീതേട്ടനാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇതെന്താണ് ഈ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ആ വാല്യൂ അറിയാം. അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റായിട്ട് ബന്ധമുള്ള ഒരുപാട് പേരെ അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും അതിനോടൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇത് സക്സസ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ മീനിങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളത് പറയുന്നത്. അതുകൊണ്ടായിരിക്കും കൂടുതലും മൊമെൻറ്റ്സ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവുക. നമ്മൾ അഭിനയിക്കുകയാണ് എന്നുള്ളൊരു ഫീൽ ഇല്ലാണ്ട് ഒരുപാട് മൊമെൻറ്റ്സ് ക്രിയേറ്റഡ്. സ്പെഷ്യലി ജി വി പ്രകാശിനാണ് അത് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം കുറേ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ടീച്ചറിനെ കിട്ടാണ്ട് അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് തന്നെ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പുറകെ നടന്നിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും സർവം താളമയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വാല്യൂ അറിഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്, ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട്. റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കലിൽ ഒരു സിനിമ കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഒരു ഡ്രീം കം ട്രൂ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇതിൻ്റെ വർക്ക് എല്ലാം ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയിട്ട്. അപ്പോൾ വേണുചേട്ടനടയ്ക്ക് വേണു നെടുമുടി വേണു സാറിന് വയ്യാത്തതുകൊണ്ട് ഒരു വലിയ ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ ഇവർ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു.
അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം റഹ്മാൻ സാർ ചെയ്ത മ്യൂസിക്കലിൽ വരുന്നതിൻ്റെ മുഖമാണ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ സന്തോഷം തന്നെയാണ്. എനിക്കറിയില്ല, ഞാൻ റഹ്മാൻ സാറിനെ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ രാജീവ് സാറിന് അറിയാം. കാര്യം രാജീവ് സാറ് ഓഡീഷൻസ് ആണെങ്കിലും എന്തെന്ന് തുടങ്ങിയാലും മ്യൂസിക്കലാണ് അവസാനിക്കുക. സാറിൻ്റെ അമ്മ കല്യാണി മേനോൻ, കല്യാണി ആൻറ്റി ആണെങ്കിലും എപ്പോഴും വിളിച്ചാലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും സംസാരിക്കും. കാര്യം എല്ലാവർക്കും പറയാൻ മ്യൂസിക് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജീവ് സാറാണെങ്കിലും ഓഡീഷന് വന്ന ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പാട്ടിലാണ് നിർത്തിയത്, പാട്ട് പാടിയിട്ടൊക്കെയാണ് നിർത്തിയത്. അപ്പോൾ സാറിനും ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ സാർ എൻ്റെ അടുത്ത് എപ്പോഴും ഇതിലത്തെ പാട്ട് പാടാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ലൈവ് പാടാം എന്നുള്ളൊരു ഓപ്ഷൻ വരെ ഞങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ സാർ ഒബ്വിയസ്ലി ആർക്കൊക്കെ പാടാൻ പറ്റുമോ അവരെയൊക്കെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരാളാണ് രാജീവ് സാറ്. സാറ് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ശരിക്കും എന്നോട് തമിഴ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, തമിഴ് ഇൻഡസ്ട്രിയാണോ മലയാളം ഇൻഡസ്ട്രിയാണോ? അപ്പോൾ എനിക്കിപ്പോഴൊരു ഉത്തരം കിട്ടാൻ്റെ ഒരു ഡിഫൈൻ ആയിട്ടില്ല. കാര്യം രാജീവ് സാറിൻ്റെ വൈഫാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ലതാ മാം. അവരുടെ മോളാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം തൊട്ട് ഇന്നത്തെ സ്റ്റൈലിംഗ് വരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഫാമിലിയാണ്, മലയാളമാണ്. എനിക്ക് മലയാളം സംസാരിക്കാൻ കിട്ടിയാലത്തെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു സെറ്റിൽ. അതൊക്കെ കൊണ്ട് എന്നെ ഭയങ്കര കൂളാക്കിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും എന്നോട് ഇൻഡസ്ട്രി വൈസ് ചോദിച്ചാൽ എനിക്ക് പറയാറായിട്ടില്ല. കാര്യം ഇത് എൻ്റെ ഒരു ഫാമിലിയുടെ കൂടെ ചെയ്തൊരു ഫീലാണ്. ഇപ്പോഴും എന്താ പറയുക, ഇതിനിടയിൽ സാറിൻ്റെ വീട്ടിലെല്ലാവരും ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. ഒപ്പം ജിവിയുടെ വൈഫ് സൈന്ധവി മാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പാടും, എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഫാമിലി ഫീലായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സെറ്റ് കിട്ടാനാണ് എൻ്റെ പ്രാർത്ഥന. എന്നാലും എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ ചുവട് വയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു ഒരു മലയാളം ഫാമിലിയുടെ കൂടിയാണ്, മലയാളി ഫാമിലിയുടെ കൂടിയാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരു ഹോം പ്രൊഡക്ഷൻ പോലെ തന്നെ എനിക്കും തോന്നിയത്. ബേസിക്കലി രാജീവ് മേനോൻ സാറിൻ്റെ മൂവി എന്നുള്ളത് അറിയായിരുന്നു. കാര്യം ആളുടെ ഓഫീസിൽ നിന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ പറയുക, എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഞാനിപ്പോൾ അത്രയ്ക്കും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, രാജീവ് സാറിൻ്റെ മൂവിയിലേക്ക് അഭിനയിക്കാൻ മാത്രം ഞാൻ പടങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പോരാത്തതിന് അവർ ലൈവ് സൗണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു തമിഴ്. അപ്പോൾ അത് ഓഡീഷന് പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു, യു ഹാവ് ടു മെമ്മറൈസ്, ഡയലോഗ്സ് മെമ്മറൈസ് ചെയ്യണം. കാര്യം ഇത് ലൈവ് സൗണ്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പിന്നെ തമിഴ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്ക് അവരുടെ സ്റ്റൈല് വേറെയാണ്, കോസ്റ്റ്യൂംസ് വേറെയാണ്. അപ്പോൾ അവർ പറയുന്ന പോലത്തെ കോസ്റ്റ്യൂംസ് ഇടാൻ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞ മാതിരി കുറേയും കൂടെ റിയാലിറ്റിയിലേക്ക് വരുന്നൊരു സ്ക്രിപ്റ്റാണ്. കുറേയും കൂടെ റിയലാണ്, ഒരുപാട് ഡ്രീമി കാര്യങ്ങളൊന്നുമില്ല. അത് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ മിൻസാരക്കനവ് തൊട്ടിട്ട് ഇതുവരെ ഉള്ള എല്ലാ മൂവീസിലുള്ള വ്യത്യാസങ്ങളാണ് ഇത്. ദിസ് ഈസ് വെരി റിയൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോസ്റ്റ്യൂമിലുള്ള ഒരു പേടിയോ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താണോ ഡെയിലി ലൈഫിൽ ഇടുന്നത് അതൊക്കെ തന്നെയായിരുന്നു അതിലിടാനിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് അനുഭവിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ജാതിനെക്കാട്ടിൽ ഇതിപ്പോൾ മൃദംഗം ഉണ്ടാക്കുന്ന ആളും വായിക്കുന്ന ആളും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരുപാട് പേര് ജാതി എന്നുള്ള പേരിൽ ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്ത് മ്യൂസിക് അല്ലെങ്കിലും മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ജാതിനെക്കാട്ടിലും ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആരാണെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ നമ്മളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു സമയമെടുക്കും. അത് വേറൊരു ടോപ്പിക്കാണ്. ഇവൻ ജാതി അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു സാറിൻ്റെ അടുത്ത് പഠിക്കണം എന്ന് തോന്നി ആളുടെ അടുത്ത് പോകുമ്പോൾ ആളെ എപ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ജാതിനെക്കാട്ടിലും ഇതിൽ ഒരാൾക്ക് മ്യൂസിക് പഠിക്കാനുള്ള ആഗ്രഹവും അതെങ്ങനെ അതിലേക്ക് എത്തിപ്പെടുന്നതിനെ പറ്റിയിട്ടാണ് കൂടുതൽ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ജാതി എന്നുള്ളൊരു ടോപ്പിക്കും കടന്നു പോകുന്നുണ്ട്. ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. കാര്യം ഇന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളറിയാത്ത, ഇപ്പോൾ ഈയിടയ്ക്ക് തന്നെ കമലഹാസൻ സാറിൻ്റെ സിനിമയിലത്തെ പാട്ട് പാടിയ അദ്ദേഹം പുറത്തേക്ക് വന്നു, ആള് മരം വെട്ട് കാരനായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇതൊന്നും നമ്മൾ അറിയാണ്ട് ആണ് ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്ത് വേറെ ജോലി എടുത്ത് ജീവിക്കുന്നത്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്ന് വേറെയാണ്. നമുക്ക് വേണ്ട ജോലി എന്താണോ അത് ചെയ്യാണ്ട് വേറൊരു ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരുപാട് സിനിമാക്കാരത് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ തരുന്ന കാര്യമാണ്.
അപ്പൊ ഈ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോ ഉമയാൽപുരം സർ ഉണ്ട് മൃദംഗസ്റ്റ്, അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് എടുത്തൊരു ചാപ്റ്റർ ആണ് ആക്ച്വലി ഇത്. അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഒരു ജോൺസൺ എന്ന് പറഞ്ഞ് മൃദംഗം റിപ്പയർ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ സ്റ്റോറി രാജീവ് സാർ പറയുന്നാലും രാജീവ് സാർ പറഞ്ഞത് കേട്ടിട്ട് ആ ജോൺസൺ എന്ന് പറഞ്ഞ ആളിപ്പോഴും പറയുന്ന ആളുടെ മോൻ ഉമയാൽപുരം സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആള് പറയുന്നത് എപ്പോഴെങ്കിലും എൻ്റെ മോനൊരു വലിയ മൃദംഗിസ്റ്റ് ആവും എന്നാണ്. അപ്പൊ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് അവരുടെ മക്കളിലൂടെയാണ് അവരത് കാണാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ ഒരു ഇഷ്യൂ കടന്നു പോയ ഒരാളാണ് ജോൺസൺ. ഇന്ന് അത് കുറേ ബ്രേക്ക് ആവുന്നുണ്ട്, കുറേ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുടെ മോൻ ഉമയാൽപുരം സാറിൻ്റെ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടാനൊരു സംഭവം ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കിട്ടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അറിയുന്നില്ല അതിൻ്റെ വാല്യൂ. അപ്പോൾ അത് അതും കൂടെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് കിട്ടാണ്ട് വരുമ്പോൾ അതിന് ഉണ്ടാവുന്നൊരു ഫ്രിക്ഷൻ ഒന്ന് വേറെയാണ്. അതാണ് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന കാര്യം. എൻ്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് കാജോൾ മാം, സെക്കൻഡ് തബു മാം, ആൻഡ് ഐശ്വര്യ റായ് മാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തേർഡ് ഹീറോയിൻ ആരാ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ സാർ അത് എൻ്റെ അപ്പർണയാണ് ഹീറോയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെയാണ്. കാര്യം ഞാൻ എപ്പോഴും ഐക്കോണിക് ആയിട്ട് കാണുന്ന കജോൾ മാമും ഐശ്വര്യ റായ് മാം ആണെങ്കിലും തബു മാം ആണെങ്കിലും ലൈക്ക് ഇതിൻ്റെ ഇവരുടെ ഈ രണ്ട് സിനിമ കഴിഞ്ഞിട്ട് ആള് കാസ്റ്റ് ചെയ്യുമ്പോൾ ആള് ചൂസ് ചെയ്യുന്നത് എന്നെയാണ്. അപ്പോൾ അത് എനിക്ക് നടത്തി തന്നത് ഓഫ് കോഴ്സ് മഹേഷിന്റെ പ്രതികാരമാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. അത് അതിനോട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും അത് പറയുമ്പോഴാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് അത് പറഞ്ഞിട്ടുമുണ്ട്. മൂന്നാമത്തെ പടത്തിൽ ഹീറോയിൻ ആരാ ചോദിക്കുമ്പോൾ അപർണ ബാലമുരളി എന്ന് പേര് വരുമ്പോൾ അതിന് ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ വേറെയാണ്. ഗായികയാവില്ലായിരുന്നു, നായികയാവില്ലായിരുന്നു. കാര്യം മഹേഷിന്റെ പ്രതികാരത്തിലൂടെയാണ് ഞാൻ മൗനങ്ങൾ പാടിയത്. ഓഫ്കോഴ്സ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഇപ്പോഴും പ്രോബബ്ലി. എനിക്ക് ആ ഒരു ബ്രേക്ക് കിട്ടിയോണ്ടാണ് ഞാൻ ഇന്നും ഇന്നിപ്പോൾ പാടുന്നതും അഭിനയിക്കുന്നതും. പക്ഷെ മഹേഷിന്റെ പ്രതികാരം നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഞാൻ അവസരങ്ങൾ തേടി നടന്നിണ്ടായേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു ആർക്കിടെക്റ്റ് ആയേനെ. ഓഫ്കോഴ്സ് ഞാനൊരു ആർക്കിടെക്റ്റ് ആയേനെ, എൻ്റെ കൂടെയുള്ളവരൊക്കെ പഠിച്ചു കഴിഞ്ഞു, എനിക്കതിന് പറ്റിയിട്ടില്ല. മഹേഷിന്റെ പ്രതികാരത്തിലാണ് എനിക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ചിലപ്പോൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ എം ഡൗട്ട്ഫുൾ. ഈ പറഞ്ഞ മാതിരി ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആളായേനെ ഞാനും. ഞാൻ അമ്മയും അച്ഛനും പാട്ടുകാരാണ്. അതുകൊണ്ടാണോ എന്നറിയാൻ എനിക്ക് ഫസ്റ്റ് താല്പര്യം ഡാൻസിനോടായിരുന്നു. ഞാൻ പോയി ചേർന്നതും ഡാൻസിനാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഖത്തറിലായിരുന്നപ്പോൾ കലാമണ്ഡലം സീമ എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന ക്ലാസ് കേട്ടിട്ടാണ് കുറേയൊക്കെ എൻ്റെ വായയിലും തൊണ്ടയിലും വരുന്നത് പാട്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് ഗായത്രി എന്ന് പറഞ്ഞാൽ, അവള് വർക്ക് ചെയ്തിട്ട് ബർക്ക്ലിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അവളുടെ അത്രയൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും എപ്പോഴും ഇപ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ എത്ര എന്നെ പാടോ അത്രയാണെങ്കിൽ പോലും ഉള്ള പാട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് എന്നെ എവിടേക്കും വിടുള്ളൂ പഠിപ്പിച്ചിട്ട്. അതായത് ഒരു സ്റ്റേജ് ഷോനാണെങ്കിലും ഒരു സിനിമയിൽ പാടാനാണെങ്കിലും എനിക്ക് എപ്പോഴും അച്ഛനിരിക്കുന്നത് ഭയങ്കര കോൺഫിഡൻസുമാണ് പേടിയുമാണ്. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കറക്റ്റായി പാടിയില്ലെങ്കിൽ എന്നെ അച്ഛൻ പാടാനും സമ്മതിക്കില്ല. അച്ഛൻ ഭയങ്കര ചീറ്റപ്പോൾ അത് ഭയങ്കര അവർ അഡമൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ശ്രമിച്ചേനെ അറ്റ്ലീസ്റ്റ് പാട്ട് അറിയുന്ന ഒരാളേക്ക് എന്നെ മാറ്റിയാണ് ഒരു അമ്മയും അച്ഛനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല എന്ന് പറയുന്നൊരു സംഗതിയോട് തന്നെ അവർക്ക് പൊതുവെ ഒരു താല്പര്യമുണ്ട്. എൻ്റെ ഫാമിലിയിൽ മൊത്തം ഇന്ന് വരെ എനിക്ക് ഫാമിലിയിൽ നിന്ന് അഭിനയിക്കാനൊന്നും പോകണ്ടായിരുന്നു എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടില്ല ഞാൻ. ബിക്കോസ് അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ 15 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. അതെൻ്റെ അമ്മൂമ്മ വിട്ടുകൊണ്ടാണ് അമ്മ പഠിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ ചേട്ടന്മാർ എല്ലാവർക്കും ഒരു ഓർക്കസ്ട്ര ഉണ്ട്, പ്രവീൺ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുവായൂർ. അവർ ഒരുപാട് പേരെ, ശ്രീരാമക്കളെ പോലത്തെ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അവർക്ക് കല എന്താണെങ്കിലും അവരത് കലയായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് വേറെ എല്ലാ ബാരിയേഴ്സും വിട്ടിട്ട് എപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ വേറെ പേടിയൊന്നും അവർക്കില്ല, ടെൻഷനില്ല. പോരാത്തതിന് ഇപ്പോഴത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ചെയ്ത എല്ലാ സിനിമയും എനിക്ക് ഭയങ്കര സേഫാണ്. എൻ്റെ ആ ക്രൂ മുഴുവൻ ഭയങ്കര സപ്പോർട്ടീവാണ്. ആൻഡ് വി ആൾ വർക്ക് ഫോർ ദാറ്റ് സിനിമ. അപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് ഞാൻ ബെറ്റർ ക്യാരക്ടേഴ്സ് ചെയ്യാൻ അവർ കുറേ സജഷൻസ് പറയും. അങ്ങനെയാണ്, രണ്ടും ഇഷ്ടമാണ്. കാര്യം എനിക്ക് തോന്നുന്നത് ആള് രണ്ടും ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആളുടെ ഫ്രെയിംസിന്
ഒരു പ്രത്യേക ഭംഗിയുണ്ടാവുക. ഇപ്പോൾ ആളുടെ സിനിമയാണെങ്കിലും ശരി, ആളുടെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ശരി, ഉയരെന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും ശരി, അതിനൊരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഈ സർവം താളമയത്തിലാണെങ്കിലും ആള് കുറേ എല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. ആൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഓൾറെഡി, മൈൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ സാർ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും അതെ, സാർ സിനിമാറ്റോഗ്രാഫിയിലാണെങ്കിലും ആളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് രവി യാദവ് എന്ന് പറഞ്ഞിട്ട്, ബോളിവുഡിലൊക്കെ ചെയ്തിരിക്കുന്ന രവി സാറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്, ആളുടെ കൂടെ പഠിച്ചതാണ്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. അപ്പോൾ രവി യാദവ് രവി സാറിന് രാജീവ് സാറ് പറയുന്ന എല്ലാ സജഷൻസ് എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ട്, ഒരു ഈഗോ ക്ലാഷ് ഇല്ല, ഒന്നുമില്ല, സാർ പറയുന്നത് കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം രവി സാറിനുണ്ട്. കാര്യം രാജീവ് സാറിൻ്റെ ഫ്രെയിംസാണ് അത്, ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാ ഫ്രെയിംസ്. അപ്പം എനിക്ക് പേഴ്സണലി ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെടുത്ത രണ്ട് പടവും ഇപ്പോഴും ഞാൻ പറയുന്ന ആ ഗ്യാപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് അത് ഇപ്പോഴും ഫ്രഷായി നിൽക്കുന്നത്. അതുപോലെ പാട്ടും നമുക്ക് ഇപ്പോഴും ഉയരെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പെയിൻ വരുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ്. എനിക്കും എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ മ്യൂസിക് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ജി വി പ്രകാശ്. അദ്ദേഹത്തിന് മദ്രാസ് പട്ടണം നോക്കിയാലും വെയിൽ എന്ന് പറഞ്ഞ സിനിമ നോക്കിയാലും ഏത് സിനിമയാണ് പാട്ടാണെങ്കിലും അതിനൊരു എന്താ പറയുക, ഇന്ന അത് ഇറങ്ങിയ ഉടനെ തീരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പാട്ടല്ല. ആളുടെ പാട്ടുകൾ ഇപ്പോഴും ഇറങ്ങിയിട്ട് ഇത്രയും കാലമാണെങ്കിലും മദ്രാസ് പട്ടണത്തെ പാട്ടുകളാണെങ്കിലും എല്ലാം ഇപ്പോഴും ആൾക്കാർ പാടുന്നുണ്ട്, ആൾക്കാർ കേൾക്കുന്നുണ്ട്. അതാണ് അതാളുടെ പാട്ടിൽ മ്യൂസിക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജി വി പ്രകാശ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറിനെ എല്ലാവരെയും പോലെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം നമ്മൾ ആദ്യം ആള് ആക്ടിങ്ങിലേക്ക് വന്നപ്പോൾ അയ്യോ എന്തിനാ ആക്ടിങ്ങിലേക്ക് വന്ന, പാട്ട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് വി മിസ് ഹിസ് സോങ്സ് എന്നുള്ളൊരു ലെവലായിരുന്നു. പക്ഷേ ആക്ടിംഗ് എന്ന് പറയുന്നത് ആൾക്കൊരു പാഷനാണ്. അത് സർവം താളമയത്തിലാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. ആളൊരു വർഷമെടുത്ത് ഉമ്മയാൽപുരം സാറിൻ്റെ അടുത്ത് പോയി മൃദംഗം പഠിച്ചിട്ടാണ് ആൾ കറക്റ്റ് ഇതിന് വായിക്കാൻ വന്നിട്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞ മ്യൂസിഷ്യൻ്റെ ആ ഒരു പ്രസക്തി ഇതിൽ കിടക്കുന്നത്. ആൾ മ്യൂസിഷ്യൻ ആയതുകൊണ്ടാണ് അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആൾ പോയി അതിന് വർക്ക് ചെയ്ത് എല്ലാ സാറ് രാജീവ് സാറിൻ്റെ, ശരിക്കും രാജീവ് സാറിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങൾ സാർ എന്ത് പറയുന്നോ അത് ചെയ്ത് വർക്ക്ഷോപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അതിന് പോകുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ആക്ടർ ആൾക്ക് ശരിക്കും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ആൾ ഇത്രയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആള് ജി വി പ്രകാശ് എന്ന് പറഞ്ഞൊരു ആക്ടർ സർവം താളമയത്തിൽ ഡെഫിനറ്റ്ലി ഒരു മാർക്കായിരിക്കും. ഇതുപോലെ നല്ല മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ അത്രയും വലിയ ഭാഗ്യമാണത്. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് ഒരു പാട്ട് കിട്ടിയാൽ പോലും അതെനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കൂടുന്നത്. അത് പാടാൻ പറ്റുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പോൾ അച്ഛനും അതെങ്ങനെ പറയും, ഓ ഒരു പാട്ട് അതിൽ പാടാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ഒരു ആഗ്രഹമാണ് നമ്മുടെ ഫാമിലിയിൽ റൺ ചെയ്യുന്ന ബ്ലഡിലുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ വന്ന ഭാഗ്യം. മലയാളത്തിലോട്ട് വരുമ്പോൾ അള്ളു രാമേന്ദ്രൻ, മിസ്റ്റർ ആൻഡ് മിസ് റൌഡി ഈ രണ്ട് സിനിമയാണ് റിലീസിന് നിൽക്കുന്നത്. January 25th അള്ളു രാമേന്ദ്രൻ, ജിത്തു ജോസഫ് സാറിൻ്റെയാണ് മിസ്റ്റർ ആൻഡ് മിസ് റൌഡി. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി സാറ് കുറേ ഹിറ്റ് മേക്കറാണ് ജിത്തു സാറ്. ഞാനും കാളിദാസനുമാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ എൻ്റെ എവർഗ്രീൻ എന്താ പറയുക, ഞാൻ എപ്പോഴും ഫാനായിട്ടുള്ള ചാക്കോച്ചൻ്റെ കൂടെയാണ് അള്ളു രാമേന്ദ്രൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും റിലീസ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നു.